നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടർന്ന് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തിന് അകലെയായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് കാലവർഷത്തിന് അനുകൂലമാണെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞർ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞിട്ടുണ്ട്. അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവ രണ്ടും കാലവർഷത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. സാധാരണ ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ 2-3 കിലോമീറ്റർ മേൽത്തട്ടിലായി വായു കറങ്ങുന്നതിനെയാണ്. ഇത് എതിർ ഘടികാര ദിശയിലായിരിക്കും കറങ്ങുക. ചക്രവാത ചുഴി ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിലും എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലും ഘടികാര ദിശയിലുമായിരിക്കും കറങ്ങുക. ഒട്ടുമിക്ക വൻകരകളും ഉത്തരാർദ്ധഗോളത്തിലാണ് ഉൾപ്പെടുന്നത്. അറബിക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുകയാണെങ്കിൽ കാലവർഷത്തിന്റെ ഗതി മാറുകയും വടക്കോട്ട് നീങ്ങുകയും ചെയ്യും. എന്നാൽ അങ്ങനെയൊരു സ്ഥിതിവിശേഷം നിലവിലില്ല. 2 ദിവസം കഴിഞ്ഞാൽ ചക്രവാത ചുഴിയുടെ ശക്തി കുറഞ്ഞില്ലാതാകും. ഇത്തവണ രാജ്യത്ത് മൺസൂൺ ശക്തമാകാനാണ് സാധ്യത. കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു. സാധാരണ പ്രതീക്ഷിക്കുന്ന മഴയുടെ ദീർഘകാല ശരാശരിയാണ് ക്ലൈമറ്റോളജിക്കൽ ആവറേജ് എന്ന് പറയുന്നത്. രാജ്യത്ത് 30 വർഷം അല്ലെങ്കിൽ 50 വർഷത്തിനിടയ്ക്ക് പെയ്യുന്ന മഴയുടെ ശരാശരി കണക്കെടുക്കും. ആ ശരാശരിയേക്കാൾ 104% കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കേരളത്തിന്റെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം. അതിവർഷം അല്ലെങ്കിൽ പോലും പ്രളയമുണ്ടാകാം. ഒരാഴ്ച മുഴുവൻ പെയ്യേണ്ട മഴ ആ ആഴ്ചയിൽ പെയ്യാതെ ഒറ്റ ദിവസത്തിൽ പെയ്തു തീർത്താൽ മിന്നൽ പ്രളയമുണ്ടാകാം. അതുകൊണ്ട് ആകെ പെയ്ത മഴയുടെ കണക്കല്ല, ആ മഴ എത്ര ദിവസം കൊണ്ട് എങ്ങനെ പെയ്തു എന്ന് ആശ്രയിച്ചിരിക്കും. കഴിഞ്ഞ വർഷം എൽനിനോയാണെങ്കിൽ ഈ വർഷം ലാനിനോയാണ്. അതിവർഷമായാണ് കണക്കാക്കുന്നത്. മഴ കൂടാനാണ് സാധ്യത. പ്രളയ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് സമയത്തും സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുക പോലുമില്ല. വരൾച്ച ഉള്ളപ്പോൾ പോലും ചെറിയ കാലയളവിൽ പ്രളയമുണ്ടായേക്കാം. ഉദാഹരണത്തിൽ നമുക്ക് 1.5 മാസം കൊണ്ട് 100 സെന്റിമീറ്റർ മഴ ലഭിക്കണമെന്നിരിക്കട്ടെ. ആദ്യത്തെ 1 മാസം മുഴുവൻ മഴയില്ല. ബാക്കി 15 ദിവസം കൊണ്ട് ഈ 100 സെന്റിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ പ്രളയമുണ്ടാകും. അത്രയും ദിവസം വരൾച്ചയിലായിരുന്ന പ്രദേശം വെള്ളപ്പൊക്കത്തിലാകുന്നു. എൽനിനോയും ലാനിനോയും 2 മുതൽ 7 വർഷത്തെ കാലയളവിൽ ഉണ്ടാകുന്ന ആഗോള പ്രതിഭാസമാണ്. ചിലപ്പോൾ 1 വർഷം മാത്രം നിലനിൽക്കാം, അല്ലെങ്കിൽ 3 വർഷം വരെ ഇത് നീണ്ടു നിൽക്കാം. 2020, 2021, 2022 വർഷങ്ങൾ തുടർച്ചയായി ലാനിനോയായിരുന്നു. നല്ല മഴ ലഭിച്ച സമയമാണ് 2016, 2017, 2023, 2024 എന്നീ വർഷങ്ങളാണ് എൽ നിനോ അനുഭവപ്പെട്ടത്.